ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മളൊന്ന് പറയാൻ പോകുന്നത് തമ്മിലും നിങ്ങൾ കണ്ടപ്പോൾ തന്നെ ഇപ്പൊ ഈ ഒരു ഫ്രോഡ് പരിപാടി ഇപ്പൊ ഇഷ്ടം പോലെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ കുറച്ചു കാലം നോർത്തിലായിരുന്നു, ഇപ്പൊ കേരളത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇത് ഈ ഒരു ഫ്രോഡ് കേസ് വെച്ചിട്ടാണ് കുറെ പേരുടെ കാശ് പോകുന്നുണ്ടെന്ന് വെച്ചാൽ, അമ്മതി ഒരു പ്രൊഫഷണൽ വേ ത്രൂ ആണ്, മെത്തേഡ് ത്രൂ ആണ് ഇവര് ആൾക്കാരെ പിടിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് പറയാം. നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ സംഭവമൊക്കെ നിങ്ങൾ ന്യൂസ് നിങ്ങൾ അതേപോലെ തന്നെ ആർട്ടിക്കിളൊക്കെ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. അല്ലാത്തവർക്ക് എന്തായാലും നമുക്കത് പറയാം. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ രണ്ട് ചാനൽ നിങ്ങൾ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് റിപ്പോർട്ടും നമ്മുടെ മൂന്നാമത്തെ ചാനൽ കണ്ടു പോയി കണ്ടുപോകുക. നമ്മളതിൽ ടെക്നിക്കൽ ഫൈനാൻഷ്യൽ മൂവി അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാ സംഭവവും കിട്ടും. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും കോൺടാക്ട് ചെയ്യാം, അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിൽ കോൺടാക്ട് ചെയ്യാം, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഫ്രോഡ് പരിപാടിയിലേക്ക് പോവാം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ കേട്ടിട്ടുണ്ടായിരിക്കും, എന്താ ചെറിയ നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ്, ആധാർ നമ്പർ അല്ലെങ്കിൽ ആധാർ കാർഡ് ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് ഉപയോഗിച്ചു പറഞ്ഞിട്ട് ഒരു ഫോം വിളിക്കുക. നോർമലി ഹിന്ദി കോൾ, ഹിന്ദിയിൽ നിന്ന് തന്നെ കോൾ വരിക. ഒരു എന്താ പറയാ, ഒന്നെങ്കിൽ പറയും CID ആണ്, അല്ലെങ്കിൽ പറയും പോലീസാണ്, സൈബർ പോലീസാണ്, എന്നിട്ടാണ് അല്ലെങ്കിൽ കൊറിയർ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. ഏതെങ്കിലും ഈ മൂന്ന് സംഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. ഇവരെന്താ പറയാ, കൊറിയർ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്ന വെച്ചാൽ, നിങ്ങളുടെ പേരിൽ ഒരു ഇല്ലീഗൽ കൊറിയർ വന്നിട്ടുണ്ട്, അതിപ്പോ സൈബർ പോലീസ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളത് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിക്കുക. ഇവർ തുടങ്ങുന്നത് അങ്ങനെയാണ്. അപ്പോ അവർ നമ്മൾ പറയും, നമ്മൾ നോർമലി അങ്ങനെ നോക്കുമ്പോ നമ്മളൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ പറയുമ്പോ അപ്പൊ ഇവരെന്താ പറയാ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് സൈബർ പോലീസായിട്ട് സംസാരിക്കും, നമ്മൾ അവർക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ട് ചെയ്യണ്ട, ഇവര് ഫെഡെക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റർനാഷണൽ കൊറിയേഴ്സോ അങ്ങനെ വിളിക്കുക. അപ്പൊ അവര് ടൈപ്പാണ് സൈബർ പോലീസായിട്ട്. അപ്പൊ തന്നെ ബുദ്ധിയുള്ളവർക്ക് കുറച്ച് കത്തും. അപ്പൊ പക്ഷെ ഇത് ഇവര് വിളിക്കുന്ന ടൈമിംഗ് ഒക്കെ കുറച്ച് പണിയാണ് കേട്ടോ. ചില സമയത്ത് ഇപ്പൊ ടെൻഷൻ ഒക്കെ എടുത്തിരിക്കുന്ന ടൈം ഒക്കെ ആണെങ്കിൽ, മഴ പെയ്യുന്നുണ്ട് ആണെങ്കിൽ, ചിലപ്പോൾ ആൾക്കാർക്ക് കത്തില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇവര് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് കണക്ട് ചെയ്യും കോളിൽ. അപ്പൊ അവർ പറയും സൈബർ പോലീസാണ്, പോലീസുകാർ സംസാരിക്കാൻ വലിക്കാൻ സംസാരിക്കട്ടാ. അപ്പൊ പറയും നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ. അപ്പൊ ഒരു ആധാർ നമ്പറൊക്കെ പറയും, അതാണ് വെറൈറ്റി വിറ്റ്. അപ്പൊ നമ്മുടെ ആധാറൊക്കെ അത്ര ഉള്ളൂ, ആർക്ക് വേണമെങ്കിൽ ഇപ്പൊ എല്ലാവരും, മിക്ക ആൾക്കാരും ആധാറൊക്കെ ലീക്ക്ഡ് ആണ്. അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ റീസെന്റ് കണ്ടിട്ടറിയും എയർടെൽ കസ്റ്റമേഴ്സിന്റെ ആധാർ നമ്പർ സംഭവമൊക്കെ ലീക്ക്ഡ് ആയി തോന്നിയിട്ട്. അത് മാത്രമല്ല, എന്താ പറയാ, കുറെ പേരുടെ ആധാർ കാർഡ് വെച്ചിട്ട് കുറെ ഇപ്പൊ കറന്റ്ലി ആക്റ്റീവ് ആയിട്ട് കുറെ ഡ്യൂപ്ലിക്കേറ്റ് അക്കൗണ്ട് ഒക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഫ്രോഡ് പരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആധാറൊക്കെ അത്ര ഉള്ളൂ, ഒരു 10 വയസ്സ് കീഴിലില്ലാത്ത ആൾക്കാരും ഉണ്ടാക്കിയ സാധനമാണ് സാധനം. അപ്പോൾ ഒരു നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആധാറിൽ ഒരു സംഭവം ഉണ്ട്, ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ ഉണ്ട് ആധാറിൽ. അപ്പൊ അത് എപ്പോഴും ലോക്ക് ചെയ്ത് വെക്കുക, ഫിംഗർ പ്രിന്റ് ലോക്ക് ചെയ്ത് വെക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഇഷ്ടം പോലെ ആൾക്കാരോ ഇല്ലീഗൽ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇഷ്ടം പോലെയാണ് നടക്കുന്നുണ്ട്, ഒറിജിനൽ ആയിട്ട് നടക്കുന്നുണ്ട്. അത്രയ്ക്കുള്ള ആധാറൊക്കെ ആർക്ക് വേണമെങ്കിൽ എടുത്തോണ്ട് പോകാം. ഹാക്കിംഗ് ഇവിടെ ബാങ്കിന്റെ സിസ്റ്റം ഒക്കെ ഹാക്കിംഗ്, അപ്പോഴാണ് ഈ കുതിര സാധനം. അപ്പോ അത് മറക്കണ്ട, ഞാൻ എപ്പോഴും ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ മറക്കണ്ട, നിങ്ങൾക്ക് OTP ആണെങ്കിൽ ഞാൻ ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോ അത് ചെയ്ത് വെക്കാൻ മറക്കണ്ട, അതിന്റെ ഇടയിൽ നമ്മൾ പറഞ്ഞു മാത്രമുള്ളൂ. അപ്പോ ഇങ്ങനെ പറയൂര്. അപ്പോ നിങ്ങളുടെ ആധാർ നമ്പറൊക്കെ പറയുന്ന, അപ്പൊ നമ്മുടെ അടുത്ത് ആധാർ നമ്പറൊക്കെ പറയും. അപ്പൊ നമുക്ക് അപ്പൊ നിങ്ങൾ വിശ്വാസമാവല്ലോ. അപ്പൊ ഇവർ പറയും അത് പറ്റില്ല, നിങ്ങളെ എന്തോ ബന്ധമുണ്ട്. ഇവർ കുറെ പേരൊക്കെ പറയും, കുറെ മുസ്ലിംകാരുടെ പേരൊക്കെ പറയും. എന്നിട്ട് പറയും നിങ്ങൾ വീഡിയോ കോളിൽ വാ, എന്നിട്ട് ഒരു വീഡിയോ കോളിൽ ശരിക്കും അവര് ഇതൊക്കെ എന്താ പറയാ, അറേഞ്ചറാണ്. അല്ല, നമ്മൾ വീഡിയോ കോളിൽ വരുമ്പോൾ അവർ ശരിക്കും എന്താ ഓഫീസസ് പോലെയാണ് നിൽക്കുക. ആ ലൊക്കേഷൻ സംഭവമൊക്കെ അതേപോലെയൊക്കെ ആയിരിക്കും. നമ്മളോട് എന്നിട്ട് ലാസ്റ്റ് പറയും നിങ്ങൾ പെനാൽറ്റി അടയ്ക്കണം, എന്നിട്ട് കുറച്ച് എന്താ അത് കേസ് ഒക്കെ അഡ്വാൻസ് നോക്കിയിട്ട് തിരിച്ച് തരും, ക്യാഷ് റീഫണ്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മള് നെറ്റ് ബാങ്കിങ്ങിൽ ലിങ്ക് സംഭവമൊക്കെ അവർ തരും. നെറ്റ് ബാങ്കിൽ കൂടെ പൈസ എടുത്തിറക്കാനൊക്കെ പറയട്ട. അപ്പൊ ഇതാണ് നോർമലി നടന്നുകൊണ്ടിരിക്കുന്ന ഫോട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരുടെ എന്ന് വെച്ചാൽ അത്ര അധികം ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് ഇപ്പൊ ഈ പരിപാടിയായിട്ട് കാശ് ഉപയോഗിക്കുന്നത്. അത്ര അധികം ആൾക്കാർ എന്ന് വെച്ചാൽ അവര് അത്രയ്ക്കും പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. കുറെ പേര് ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും കാണാണ്ട് കണ്ണി കണ്ട സാധനമൊക്കെ കണ്ടിട്ട് എല്ലാത്തിലും പോയി പെടുന്നുണ്ട്. അത് വേറെ കാര്യം, നമുക്ക് ഇഷ്ടം പോലെ കമന്റ് വരുന്നുണ്ട് നമുക്ക്. ഞാൻ എന്തായാലും ഇതുപോലത്തെ ഫ്രോഡ് ആക്ടിവിറ്റി പെട്ടു, ഇനി എന്താ ചെയ്യാന്ന് വെച്ചിട്ട്. പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സൈബർ പോലീസുകാർക്ക് വേണം ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് ആക്ച്വലി ഹാക്കിംഗ് ഇത്തിക്കൽ ഹാക്കിംഗ് സംഭവങ്ങളൊക്കെ എത്തിയ കുറച്ചൊക്കെ അറിയാം. എന്നിട്ട് പക്ഷെ ഇവരെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവർ അമ്മാരി ഹിഡൻ മാസ്ക്ഡ് സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്, സൈബർ പോലീസിന് അവരെ പറ്റില്ല. അപ്പോ പേടാണ്ടിരിക്കുക. നിങ്ങൾ നമ്മുടെ പഴഞ്ചൊല്ലി കേട്ട പോലെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ അറിഞ്ഞു വെക്കുക. ഇഷ്ടം പോലെ നമുക്ക് ഇപ്പോ എന്റെ വീഡിയോസ് തന്നെ കാണുന്നല്ലേ പറയുന്നത്. ഇപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് തന്നെ നിനക്ക് അത്യാവശ്യം വിവരം കിട്ടും. ഈ കണ്ണി കണ്ട വീട്ടിൽ അപ്പുറത്തെ ആൾക്കാരുടെ വീട്ടിലും ഡെയിലി വോഗ് സംഭവം കാണാണ്ടിരിക്കാനല്ല പറഞ്ഞത്. അത് കാരണം ഇങ്ങനത്തെ ആവശ്യമുള്ള സാധനങ്ങൾ കാണണം. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അതാണ് അടക്കം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇപ്പൊ നടന്നുപോയി തുടങ്ങിയിട്ട് തന്നെ കുറെ കാലങ്ങളായി. ഇപ്പോ ഓൾമോസ്റ്റ് 8 മാസം 1 കൊല്ലമായിട്ട് ഈ സാധനം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും ആൾക്കാർ പെടുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ, ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല.
ഇത്ര അധികം ന്യൂസും സംഭവങ്ങളും അതുപോലെ തന്നെ ആർട്ടിക്കിളിലും കുറെ യൂട്യൂബ് ചാനലിലും ഒക്കെ ഇട്ടിട്ടും പോലും കുറെ പകുതിയല്ല ഒരു മുക്കാൽ ആൾക്കാർക്ക് അറിയില്ല. അതിന്റെ അർത്ഥം എന്താ, ആൾക്കാരത് നോക്കുന്നില്ല അല്ലെങ്കിൽ വായിക്കുന്നില്ല, അങ്ങനത്തെ ആൾക്കാരാണ് പോയി പെടുന്നത് വേറെ കാര്യം. അതും ഹൈലി എഡ്യൂക്കേറ്റഡ് ആൾക്കാരൊക്കെ പോയി പെടുന്നത്. അതും വിറ്റ് ഇപ്പോ മുംബൈയിലത്തെ ഏതോ ഒരു പ്രൊഫസറാക്കെയാണ് പോയിക്കുന്നത്, ആളുടെ നിന്ന് പോയത് 75 ലക്ഷമൊക്കെ പോയിക്കുന്നത്. അതാണ് വിറ്റ്. അപ്പൊ പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം കേട്ടോ, മറ്റേ തപ്പി നോക്കിയാൽ കിട്ടില്ല. അതുപോലെ തന്നെ ഇവരൊക്കെ ഒരു നെറ്റ്വർക്കാണ്, കമ്പനി പോലെയാണ് നെറ്റ്വർക്ക്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, പോയത് പോയി എന്ന് പറഞ്ഞിരിക്കേണ്ടേ ഉള്ളൂ. ചിലപ്പോൾ നമ്മുടെ ഉണ്ടാക്കിയ ലൈഫ് സേവിങ്സ് ഉള്ളു പോകും. അപ്പോൾ മറക്കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം മറക്കണ്ട കേട്ടോ, ആധാറിൻ്റെ കാര്യം. അപ്പോൾ ഇതൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ രണ്ട് ചാനലും കുറച്ചുപോയി കൊണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അടുത്തില്ലാണോ, ബൈ.